കോവിഡ് മൂലം ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനമായതോടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും വാങ്ങാൻ രക്ഷകർത്താക്കൾ നെട്ടോട്ടമോടുകയാണ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചതിനാൽ സാധനങ്ങൾക്ക് ക്ഷാമമുണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. സ്കൂൾ തുറക്കാറായപ്പോഴാണ് ഇത്തവണ ക്ലാസുകൾ ഓൺലൈനിലായിരിക്കുമെന്ന പ്രഖ്യാപനം വന്നത്. ഇതോടെ രണ്ടു ദിവസമായി സംസ്ഥാനത്തെ ഇലക്ട്രോണിക് ഷോപ്പുകളിലെല്ലാം നല്ല തിരക്കാണ്. പലരുടെയും കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പുകളും മൊബൈലുകളും ടാബ്ലറ്റുകളും ഓൺലൈൻ പഠനത്തിന് മതിയാകില്ല. അതിനാൽ പുതിയത് വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവരും പഴയത് മാറ്റി പുതിയവ വാങ്ങാനെത്തുന്നുണ്ട്. ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു റെസ്പോൺസാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസിനാണെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള ലാപ്ടോപ്സ് ആയിരിക്കും കൂടുതൽ പോകുന്നത്. വർക്ക് ഫ്രം ഹോം പ്രിഫർ ചെയ്യുന്നവർ പഴയ സ്പെസിഫിക്കേഷൻ കുറഞ്ഞ ലാപ്ടോപ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മൊബൈൽസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ കൂടിയ റേഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ മുൻവർഷങ്ങളിൽ ഇല്ലാതിരുന്ന പുതിയൊരു ചെലവാണ് കോവിഡ് കാലം ഇത്തവണ രക്ഷിതാക്കൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾ നെറ്റിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഡെയിലി യൂസ് പോലെ ആയി തുടങ്ങിയില്ലേ. മറ്റേ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ അവർക്ക് നോക്കാൻ പറ്റായിരുന്നു. ഇപ്പോൾ അവർ കണ്ണും പ്രശ്നമുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് എങ്ങനെയായാലും ഒരു മസ്റ്റായി. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഓൺലൈൻ പഠനത്തിനായി വെബ് ക്യാമറ, വൈഫൈ മോഡം എന്നിവയ്ക്കും ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.